നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ മുട്ടുമടക്കാതെ കരുത്തോടുകൂടി സർക്കാരിനെ നേരിടാൻ മുഖ്യമന്ത്രിയെ എതിരിടാൻ സിപിഎമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള കരുക്കൾ നീക്കി കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഒരു വാർത്ത എന്തെന്നാൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനായി നിയമോപദേശം തടയാൻ ഏകദേശം അരക്കോടിയോളം രൂപ സർക്കാർ തന്നെ ചിലവഴിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പല മാർഗങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ താഴെയിറക്കാനായി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങേയറ്റം കുഴപ്പിച്ചതോടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന്റെ കരുത്തോടുകൂടി ഗവർണർക്കെതിരെ പ്രക്ഷോഭം നടത്താനുള്ള ഒരു തീരുമാനം സിപിഎം കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വശത്ത് പ്രതിഷേധം നടക്കുന്നതിനിടെ മറുവശത്ത് ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കവും സിപിഎം നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത അതിനിടയിലാണ് ഗവർണറെ ഭയന്നുകൊണ്ട് വിസിമാരും ഓരോ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം ഭയക്കേണ്ടത് എന്നാൽ രാഷ്ട്രീയക്കാർ ഗവർണറോട് ഇടഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ മന്ത്രി ഇടഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയപരമായി തന്നെ അതിനെ എതിരിടാനോ അല്ലെങ്കിൽ നേരിടാനോ സാധിക്കും പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരായ അധ്യാപകരായിട്ടുള്ള തങ്ങൾ എങ്ങനെയാണ് ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഗവർണറെ എതിർത്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യമാണ് അവരുടെ മനസ്സിൽ പോലും സ്വാഭാവികമായി ഉണ്ടാകുന്നത് രാഷ്ട്രീയക്കാർ എല്ലാ കാലവും തങ്ങളെ സംരക്ഷിക്കുമോ എന്ന ചോദ്യവും അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നാൽ അതിനെ ഒട്ടും തന്നെ വിമർശിക്കേണ്ട കാര്യമില്ല ഈ സാഹചര്യത്തിലാണ് സർവകലാശാലകളിലെ ക്രമക്കേട് കണ്ടെത്തിയതിന് ശേഷം പുറത്താകാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നോട്ടീസ് നൽകിയത് ഈ നോട്ടീസിന് മറുപടി നൽകാൻ സമയം അവശേഷിക്കുകയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ തപാൽ മാർഗമാണ് മറുപടി അയച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രേവതി പട്ടദാനത്തിന്റെ ഭാഗമായുള്ള കൃഷ്ണഗീതി പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം പങ്കുവച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട് ഒരു പരസ്യ പ്രതികരണത്തിന് താൻ തയ്യാറല്ല എന്നും അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു പരാമർശമോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ സംസാരിക്കാനോ താൻ മനസ്സ് കാട്ടുന്നില്ല അക്കാദമിക് മികവുകൾ പരിഗണിക്കുമ്പോൾ വി സി ആയിരിക്കാൻ തനിക്ക് എല്ലാവിധ യോഗ്യതയും ഉണ്ട് എന്നുള്ള മറുപടിയാണ് ഈ കത്തിലെ ഉള്ളടക്കമെന്നും സൂചന ലഭിക്കുന്നുണ്ട് പക്ഷേ ഗവർണർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യോഗ്യതയല്ല നിയമനമാണ് ഇവിടുത്തെ പ്രശ്നം എല്ലാ യോഗ്യതകളും അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും അവർക്കുണ്ടായിരിക്കും പക്ഷേ നിയമിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ളതാണ് ഗവർണറും ആരാഞ്ഞിരിക്കുന്നത് ഉള്ളടക്കം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ അനിൽ വള്ളത്തോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഗവർണർക്ക് മറുപടി അറിയിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് അവസാനിക്കുന്നത് ഇതിനു മുന്നേ മറ്റുള്ള എല്ലാ വി സിമാരും മറുപടി നൽകിയില്ല എങ്കിൽ പണി തെറിപ്പിക്കുമെന്ന കർശന താക്കീതാണ് നിലവിൽ ഗവർണർ നൽകിയിരിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കും ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടിൽ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ വി സിമാരുള്ളതും എന്നാൽ വളരെ സങ്കീർണമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന ചിന്തയും സി പി എമ്മിനുണ്ട് സർക്കാരിനും സർവകലാശാലകൾക്കുമെതിരെ നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറെ നീക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള നിയമനിർമ്മാണം നടത്താനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് ആദ്യം ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടാകും ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാത്ത പക്ഷം നിയമസഭ വിളിച്ച് ബില്ലായി കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഉണ്ടാകും ഇതനുസരിച്ചുകൊണ്ട് ഡിസംബറിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് നിയമനിർമ്മാണ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് ശരിക്കും ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നിനു പിറകെ മറ്റൊന്നായി പൊല്ലാപ്പുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ഗവർണറും ഏറ്റെടുക്കുന്നു എന്നതാണ് ഭരണപരമായി സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഉയർത്തി കാണിച്ചുകൊണ്ട് ഗവർണർ ഇടഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടി മറ്റൊരു വിവാദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇതിൽ വിശദീകരണം നൽകാനായി മാധ്യമങ്ങളെ മേയർ നേരിൽ കണ്ടിരുന്നു എന്നാൽ ഈ നിയമന വിവാദത്തിൽ കൂടുതൽ വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ വിഭാഗീയത ഒരു ഭാഗത്ത് ചർച്ചയാകുന്നു അതോടൊപ്പം തന്നെ മേയർ ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നത് ചോദ്യമാകുന്നു പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ നിശ്ചിത കാലത്തേക്ക് പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്നും പെൻഷൻ ഉറപ്പാക്കുകയാണെന്ന് ഗവർണറുടെ ആരോപണം നേരത്തെ ഉയർന്നു വന്നിരുന്നു ഈ ആരോപണം കൂടുതൽ ശക്തിപ്പെടുന്ന നടപടികൾ തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിരിക്കണമെന്നുള്ള ആവശ്യമാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത് ഗവർണർ കുറെ കാലമായി ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പോരാട്ടത്തിന് കരുത്ത് പകരുകയാണ് ഇതിനിടയിലാണ് പുതിയ കത്ത് വിവാദം കൂടി കത്തിപ്പടരുന്നത് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്ന ഗവർണറുടെ ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന വിവാദമായി ഇത് മാറുന്നതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിനോടകം തന്നെ ഇതിന് കരുത്ത് പകർന്നുകൊണ്ട് അവർ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് നവംബർ 15 തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്ഭവന് മുമ്പിലുള്ള പ്രതിഷേധ
കൂട്ടായ്മയിൽ ഡിഎംകെ നേതാക്കൾ അടക്കം നിരവധി പേർ പങ്കാളികളാകുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തക്കാരെ തിരികെ കയറ്റുന്നുവെന്ന ഗവർണറുടെ ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. കേരള ബിജെപി ആരിഫ് മുഹമ്മദ് ഖാൻ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നതാണ് ഏവർക്കും അറിയാവുന്ന മറ്റൊരു വിഷയവും. അതായത് ഇത്തരം വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരുമായി കൊമ്പ് കോർക്കുന്നതിന് ബിജെപിയുടെ അല്ലെങ്കിൽ സംസ്ഥാന ബിജെപിയുടെ യാതൊരുവിധ ഉപദേശവും അദ്ദേഹം തേടാറില്ല. കേന്ദ്രത്തോട് തന്നെയാണ് നേരിട്ട് ആശയവിനിമയം ഒക്കെ തന്നെ അദ്ദേഹം നടത്താറുള്ളത്. അതും പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും. ഗവർണറുടെ കാല് പിടിച്ചു നിൽക്കാനായി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്കും ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി മാത്രമേ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്താറുള്ളൂ. മറ്റുള്ളവരുമായി അകന്നു നിൽക്കുന്ന ഒരു പ്രവണത തന്നെയാണ് അദ്ദേഹം കാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും അവരുടെ വീട്ടിലെത്തി പിറന്നാൾ ആശംസകൾ നേരുകയും വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും പിറന്നാൾ ദിവസം അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ടായിരുന്നു. സി പി എമ്മിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. പക്ഷേ ഇന്നേ വരെ ഒരു കേരള ബി ജെ പി നേതാവിനെ നേരിട്ട് വീട്ടിലെത്തി സന്ദർശിച്ച യാതൊരുവിധ വാർത്തയും വലിയ തോതിൽ പുറത്തു വന്നിട്ടില്ല. അവർക്ക് ഇതിൽ നിന്നും എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഏവരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ തന്നെ ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായി നിയമിതനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കറുമായി ഗവർണർക്ക് ഏറ്റവും അടുത്ത സൗഹൃദമാണ്, ബന്ധമാണ് ഉള്ളത്. അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹവുമായി നിരന്തരം കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാറുമുണ്ട്. ഗവർണറുടെ കേരള ദൗത്യത്തിന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ ആശീർവാദമുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണയുമുണ്ട് എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ രാഷ്ട്രീയപരമായി കേരളത്തിൽ വലിയ വേരോട്ടം കാട്ടാൻ സാധിക്കാതെ പോകുന്ന ബി ജെ പിക്ക് ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ കൂടുതൽ ബലം നൽകുന്ന ഒരു ബാക്കപ്പ് നൽകുന്ന പ്രതിനിധിയായി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ദൂതനായി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവുമായി ശക്തമായ പോരിൽ തന്നെയാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും തറപറ്റിക്കുന്ന നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതുകൂടാതെ ഇവർക്കെതിരെ ശബ്ദിക്കുന്ന മൂന്നാമത്തെ കക്ഷിയായി ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരാൻ ആരിഫ് മുഹമ്മദ് ഖാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയും ഇതിന് പിന്നാലെ വരുന്നുണ്ട്. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം കേരള ബി ജെ പിയുടെ പ്രധാനിയായി നിലകൊള്ളണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ബി ജെ പി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഗവർണറെ അത്രയധികം പ്രകോപിതനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് എൽ ഡി എഫിന് നന്നായി അറിയാം. ഭരണത്തെ അത് കാര്യമായി വളരെ സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിൽ ഒരു ഡെന്തൽ ക്ലിനിക്ക് തുടങ്ങാനായി കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ അനുവദിച്ചതും. ഡെന്തൽ ക്ലിനിക്ക് തുടങ്ങാനായി പണം അനുവദിക്കണമെന്ന് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കാരിന് ജൂലൈയിൽ തന്നെ കത്ത് നൽകിയിരുന്നു. പക്ഷേ അന്ന് ഈ ആവശ്യത്തോട് മുഖം തിരിച്ച സർക്കാരാകട്ടെ ഇപ്പോൾ അത് അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. ഇതും അനുനയത്തിന്റെ ഭാഗമായി തന്നെയാണ് പലരും വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ രണ്ടാമത്തെ സംഭവം എന്നത് രാജ്ഭവനിൽ ഈ ഓഫീസ് സംവിധാനവും കേന്ദ്രീകൃത നെറ്റ്വർക്കിംഗ് സംവിധാനവും ഒരുക്കുന്നതിനായി 75 ലക്ഷം രൂപ അനുവദിച്ച വിഷയം തന്നെയാണ്. ഗവർണറെ ഒരുവിധം തണുപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ പയറ്റാൻ സാധിക്കുമോ ആ അടവുകളൊക്കെ തന്നെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടത്തി വരികയാണ്. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഒരുവിധം തണുപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദം കൂടി പുറത്തു വന്നത്. വി സി മാർക്കെതിരെയുള്ള പടയൊരുക്കം ശക്തമായി ആരംഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനെ ഏത് വിധേയനെ ചെറുക്കും എന്ന കാര്യം തന്നെയാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്. What?